ടൂറിസം മേഖലയിൽ നടക്കുന്ന വഴിവിട്ട പ്രവർത്തനങ്ങളിൽ കൃത്യമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി BRM ഷഫീർ അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. പാപനാശം മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന വ്യാപകമാകുന്നതായും അദ്ദേഹം ആരോപിച്ചു. പ്രധാനമായും ഇവിടെ നടക്കുന്ന നിശാ പാർട്ടികളുടെ മറവിൽ വ്യാപകമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടക്കുന്നത് തടയുന്നതിനാവശ്യമായ നടപടികൾ പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമില്ലാതെ സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തടയുന്നതിന് വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിന് രക്ഷകർത്താക്കളും ജനപ്രതിനിധികളുമടക്കം മുന്നിട്ടിറങ്ങേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്ലാക്ക് ബീച്ച്, ഓടയം ബീച്ച് എന്നിവിടങ്ങളിൽ അടിയന്തര ശ്രദ്ധ ആവശ്യമാണെന്നും ലഹരിക്കെതിരെ കർശന നടപടികൾ എടുത്ത അയിരൂർ പോലീസ് സ്റ്റേഷനിലെ SHO JSNL സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവുണ്ടായത് പിൻവലിക്കുവാൻ ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നും BRM ഷഫീർ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇറക്കുമതി ചെയ്യുകയും സ്കൂളുകളും ടൂറിസ്റ്റുകൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് കച്ചവടം നടത്തുകയും ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാനുള്ള ഹീനമായ മാർഗ്ഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി വർക്കര വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം പാപനാശം ബീച്ചിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെടുകയാണ്. ഈ ടൗണിന്റെ പ്രദേശത്തുള്ള സ്കൂളുകളിൽ വ്യാപകമായി കുട്ടികളെ വഴിതെറ്റിക്കാനും അവരുടെ ജീവിതത്തെ തകർക്കാനും വേണ്ടിയിട്ട് ഇത്തരം ലഹരി ഗുളികകളും ലഹരി പദാർത്ഥങ്ങളും ലഹരി സ്റ്റാമ്പുകളും വ്യാപകമായി കൊണ്ടുവന്ന് കൊടുക്കുന്നതായിട്ട് അവരെ കിട്ടിയിട്ടുണ്ട്. അനധികൃതമായ റിസോർട്ടുകളുടെ മറവിൽ കഞ്ചാവ് മാഫിയയും ലഹരി മാഫിയയും വർക്കലയിൽ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള വിവരവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് IOC നേതൃത്വത്തിൽ ഒരു റെയ്ഡ് മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയതായി അറിഞ്ഞത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, IOC അടിയന്തര പ്രാധാന്യത്തോടുകൂടി സ്ഥലം മാറ്റിയിരിക്കുന്ന വിചിത്രമായ കാര്യമാണ് പറയുന്നത്. ആകെ മനസ്സിലാക്കാൻ പറ്റുന്നത്, ടോട്ടൽ കൺഫ്യൂഷനായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, ലഹരി റിസോർട്ട് മാഫിയകളുടെ ലഹരി കണ്ണികളെ പൊട്ടിക്കാൻ ആർജവത്തോടെ നിലപാടെടുത്ത IOCA ഭരണകൂടം മാറ്റിയതിന്റെ പിറകിൽ ലഹരി മാഫിയയുടെ സ്വാധീനം പുറത്തെടുക്കണം. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ചില വ്യക്തികൾ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും യുവതലമുറയെ സംരക്ഷിച്ച് നേരായ വഴിയിൽ നടത്തുന്നതിന് ഓരോ വ്യക്തിക്കും സംഘടനകൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാലി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉൾപ്പെടെ സ്കൂളിന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, വർക്കല നേരത്തെ പറഞ്ഞ പോലെ അറിയപ്പെട്ട സ്കൂളിൽ ഇന്നലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അത് പെൺകുട്ടിയിൽ നിന്നാണ് വിളിച്ചത്. അപ്പോ ഇത്തരം മയക്കുമരുന്ന് മാഫിയകളെ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് മൊത്തത്തിൽ എല്ലാ തരത്തിലും എക്സൈസ്, നമ്മുടെ വർക്കല എക്സൈസിന് ഞാൻ എടുത്തു പറയുന്നത് എക്സൈസ് കണ്ണടയ്ക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. വർക്കല ക്ലിഫ് പോലുള്ള സ്ഥലങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നതത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളെ അവരെ കൈവശം എടുത്തു വെച്ചുകൊണ്ട് അങ്ങനെ അവരെ ആശ്രയം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ എവരുടെ അച്ചാരം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് കണ്ണടച്ചു കൊടുക്കുന്ന ഔദ്യോഗികമായിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ, അതുപോലെ പിന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ബീച്ച് പോലുള്ള വർക്കല ബ്ലാക്ക് ബീച്ച് ഇടവ ഓടയം പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം മാഫിയകൾ വളരുന്നത്. ചെറുകിട കച്ചവടക്കാർ നമുക്കറിയാം ഏജന്റിനെ വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ സ്ഥലമായ വെട്ടൂർ ഉൾപ്പെടെ വർക്കല പ്രദേശത്തുള്ള വെട്ടൂർ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഇതുപോലുള്ള ചെറിയ ഏജന്റുമാർ വന്ന് അത് വ്യാപകമായി കച്ചവടം നടത്തുന്നു. വെട്ടൂർ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുറുമി ഷൈൻ, ചെറുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശശികല, ചെറുന്നൂർ പഞ്ചായത്തംഗങ്ങളായ മനോജ് രാമൻ, കുമാരി, KSU വർക്കല മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് എന്നിവർ വർക്കല താലൂക്ക് പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരത് ഡിവിഷൻ, വർക്കല.